ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രേമലു ഫെബ്രുവരി നയൻത്തിന് റിലീസ് ആവാൻ പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ശ്യാം മമിത ആൻഡ് അഖില ഹലോ വെൽക്കം ടു ദി ഷോ ഹായ് നമ്മൾ ഷോയുടെ മുന്നിൽ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് ഇപ്പുണ്ടോ ക്യാമറ റോളിംഗ് ആണെന്ന് കേട്ടപ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും വന്നില്ലേ ഇല്ല ഇല്ല എനിക്ക് എനിക്ക് അപ്പം ഫെബ്രുവരി നയൻത്തിന് പ്രേമലു വരാൻ പോവാണ് എന്താണ് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷൻ ആണോ എന്താ ഫീൽ ചെയ്യുന്നത് ഒരു ഇങ്ങനെ പെട്ടെന്നാണ് വളരെ ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് യത്തിന് തന്നെ ഇറങ്ങുവാണെന്നുള്ളത് വന്നത് അപ്പം പെട്ടന്ന് പ്രൊമോഷൻസ് ആയി ട്രെയിലർ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ ആക്ച്വലി ഭയങ്കരമായിട്ടും പേടി ഒരാഴ്ച മുമ്പ് ആൾക്കാർ ഇങ്ങനെ പലയിടത്തും നമ്മൾ ഡിസ്കഷൻസ് കാണാം പ്രേമലു എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ട്രെയിലർ ലോഞ്ച് ആയപ്പോഴേക്കും ഒരു ഒരു ആ ട്രെയിലർ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അപ്പോഴേക്കും പിന്നെ ചിലപറ ചെലപറ കണ്ടന്റുകൾ വരാൻ കാണുമ്പോൾ നമുക്കൊരു പേടി എല്ലാ ദിവസവും ഉണ്ടാവും പക്ഷെ ആക്ച്വലി ഭയങ്കരാണ് അത് ഞാൻ ഇന്ന ഗുഡ് വേ ആണ് പറയുന്നത് കാരണം ഞാൻ പ്രേമലുവിൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അടിപൊളി പോവുക എന്തായാലും അടിപൊളി എടുക്കുക അങ്ങനെ എവറിബഡി സെയിം ലൈത്തേ അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്യുന്നത് ഇസ് ഇറ്റ് ലൈക്ക് പ്രഷറാണോ അത് എങ്ങാനീ ഹൈപ്പ് ആണല്ലോ ശരിക്കും നമ്മൾ നല്ല മൂവീസിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഇത് പോകുന്ന ചില ഫാക്ടർ ഹൈപ്പാണല്ലോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ ഹൈപ്പിൻ്റെ കാര്യമില്ല സത്യം പറഞ്ഞാൽ ആക്ച്വലി ഇത് നല്ല ക്വാളിറ്റി ടീമിൻ്റെ കൂടെ ഇറങ്ങുന്നത് നല്ലൊരു ക്വാളിറ്റി മൂവിയാണ് ആക്ച്വലി അതിൽ നമുക്ക് എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഞങ്ങളും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു പടമാണ് അപ്പോൾ അതിനകത്തുള്ള എല്ലാ അതായത് കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ എല്ലാവരുടെയും ബോണ്ടാണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ പടം കാണുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു സന്തോഷമുണ്ട് അപ്പം ആ ഒരു സന്തോഷം കാണുന്ന ഓഡിയൻസിന് കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം അത് ഇതെന്ന് വെച്ചാൽ വളരെ എക്സ്പെക്ട് ചെയ്യാൻ മാത്രം അങ്ങനെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് എല്ലാ ഓഡിയൻസിനും ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ലവേഴ്സിനൊക്കെ ആണെങ്കിലും കുറച്ച് സമയം നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രസകരമായിട്ട് പോകുന്ന തുടക്കം തൊട്ട് അവസാനം വരുന്ന നല്ല ആയിട്ട് പോകുന്ന ഒരു നല്ല കൊച്ചുപട സത്യ ഗുഡ് തന്നെയാണ് ആളച്ചിരി ട്രെയിലറിൽ ആളച്ചിരിഷകാണ് അതാണ് അത് തന്നെയാണോ നമുക്ക് നോക്കാം അതെ ആ അതല്ല ആദ്യം തന്നെ ഇത് ഞാൻ ഞാനാദ്യം ചിന്തിച്ച ഇപ്പം നസ്ലൻ കൊണ്ടുപോകൂ വിഷാം കൊണ്ടുപോകും ഇത് എന്താ സംഭവം കൺഫ്യൂഷനാണ് ഇത് അവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയോ ആദ്യം നസ്ലൻ്റെ കൂടെ കുറച്ച് ഷോർട്സ് വരുന്നു പിന്നെയാണ് പെട്ടെന്ന് ഈ പുള്ളിയുടെ ഒരു എൻട്രി അവിടെ പുള്ളി ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയ അവസ്ഥയാണ് ഈ പെണ്ണും അവരെ ആരെയും പിന്നെ സ്കൂളിലൊക്കെ ഇഷ്ടംപടി സമയത്തൊക്കെ ഇങ്ങനെ നടക്കുവായിരുന്നു അതേപോലെ

അങ്ങനെ പറ്റിയ പ്രേമം മൊമെന്റ് പോയി പ്രപ്പോസ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവൻച്വലി ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ അങ്ങനെ കമ്പനി ആയി ഇനി സ്മ്യൂളിനകത്ത് പാടി തുടങ്ങി പാടി പാടി ആ സമയത്ത് ഞങ്ങൾക്കൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ഈ സ്മ്യോളിന്നുള്ളൊരു കമ്മ്യൂണിറ്റി വെച്ചിട്ട് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞിട്ട് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പോവുമായിരുന്നു പിന്നെ സ്ഥിരമായിട്ട് കൂടായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങനെ 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 ഇവൻച്വലി പിന്നെ അതിൽ കുറേ പേരൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി കോവിഡ് ഒക്കെ വന്നതിന് ശേഷമൊക്കെ ഒക്കെ കുറേ പേർ അങ്ങ് അവർ ലൈഫിൽ ബിസി ആയി കുറേ പേര് പിന്നെ കോൺടാക്ട് ഇല്ലാണ്ടായി അപ്പം ഈയൊരു ഇനി വന്ന് രണ്ടായിരത്തി പതിനാറിലെ അങ്ങാണ്ടാണ് അവളെ മീറ്റ് ചെയ്യുന്നത് പതിനാറിലോ പതിനേഴ് അപ്പം തൊട്ട് ഈയൊരു ലാസ്റ്റ് ഇയർ കല്യാണം നടക്കുന്നവരെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ ായി ഞാൻ ഭയങ്കര നോട്ടീസ് ചെയ്തോ പ്രൗഡ് ഓഫ് യു ഐ പ്രൗഡ് ഓഫ് യു കാരണം ഞാൻ ഒരു വട്ടെ ഇവരെ രണ്ടുപേരും ലുലുൽ വെച്ച് മീറ്റ് ചെയ്ത് ടേക്കിംഗ് പിക്ചേഴ്സ്

ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളിയാണ് ാണ് അല്ല രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ലേസി ആയിട്ട് ജീവിച്ച് ഞാൻ ജോബൊക്കെ റിസൈൻ ചെയ്തതിനു ശേഷം ബോംബെ വന്നിട്ട് ഓക്കെ പോകുന്ന പോലെ പോട്ടെ എന്നുള്ള ലൈഫിൽ ഒരു പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പുള്ളിക്കാരി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞാലും അവൾ പറഞ്ഞു തരും അതങ്ങനെ ഇങ്ങനെ അവളുടെ സിനിമാ ടേസ്റ്റുകൾ ഭയങ്കരമായിട്ട് മാറിയത് എൻ്റെ കൂടെ കൂടിയതിനേഷം അങ്ങനെ സിനിമയൊന്നും കാണുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു ഭയങ്കര ഇട്ടിപ്പോ പുള്ളിക്കാരി മറ്റേ റിവ്യൂസ് പറയാൻ തുടങ്ങി പണങ്ങൾ പറഞ്ഞു ആ സീനില് അത് കുറച്ച് ഇതായിരുന്നു ഡ്രാമ കൂടിപ്പോയി അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല അതായത് നസ്ലൻറെ കൂടെ ഷാം വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങള് നസ്ലൻ ആൻഡ് മമിത ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് അഖില ഐ തിങ്ക് ഫസ്റ്റ് അല്ലേ ഈ തിമിതാണ് അപ്പൊ എന്താ ഫീൽ ചെയ്ത് ഈ ഓൾറെഡി വർക്ക് ചെയ്ത ക്രൂവിന്റെ കൂടെ പിന്നെയും ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടൈം ആവുമ്പോൾ ഫ്രണ്ട്സ് ആവും പിന്നെ കുറച്ചുകൂടെ ക്ലോസ് ആവും മേ ബി അല്ലാതെ സെപ്പറേറ്റ് വയസ്സ് പക്ഷേ നമ്മൾ കമ്പനി ആവും തോറും നമുക്ക് ഈ ചിരി എന്നുള്ളൊരു സാധനം വരത്തില്ലേ കാണുമ്പോൾ തന്നെ ഇവർ ഈ അടുത്ത ഡയലോഗ് പറയാൻ പോകുമ്പോഴത്തേനും നമുക്കൊരു അവരുടെ എക്സ്പ്രഷനൊക്കെ കമ്പനി ആവും തോറും അതായത് നമുക്ക് ബേസിക്കലി ഞാനും ചേച്ചിയും ചേച്ചിയുടെ അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്ക് അറിയാം എന്തായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഓൾറെഡി പ്രിപ്പയർ ആകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും ഗീവൻ ടേക്ക് ഭയങ്കര രസമായിട്ട് പോകും ഞാനും ശ്യാമേട്ടനാണെങ്കിലും അതെ എല്ലാരും നസ്ലനുമായിട്ടുള്ള ആണെങ്കിലും എല്ലാം അങ്ങനെയാണ് ഇപ്പം നസ്ലനും സംഗീതേട്ടനും ഇതിനകത്ത് അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് അപ്പൊ അവർ ആക്ച്വലി അവരുടെ കെമിസ്ട്രി ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഈ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിരിയാണ് പക്ഷെ ആ ആക്ഷൻ ആൻഡ് കട്ടിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ളത് അവർ വേറെയാണ് അവർ ആക്ച്വലി ക്യാരക്ടറിൽ നിന്നിട്ട് നീ ഇങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഗിവാണ്ടിക്ക് തീർച്ചയായും അപ്പം ആക്ച്വലി അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് അവൻ ആ സമയത്ത് തന്നെ ഒരു സ്റ്റാറാണ് ഞാൻ ചെയ്ത് അപ്പൊ അത് കണ്ടപ്പോ തന്നെ അവൻ ഇങ്ങോട്ട് വന്ന എന്നോട് സംബന്ധിച്ച കാണാറുണ്ട് പറഞ്ഞിട്ട് പിന്നെ എ പ്ലസ്സിലാണ് പ്ലസിലാണ് എറ്റിം ഈ പറഞ്ഞ ചിരി സംഭവിച്ചായിരുന്നു ശരിക്കും പറഞ്ഞത് കാരണം അതില് ഞാൻ മറ്റേ ഭയങ്കര കലിപ്പൻ ചേട്ടനാണ് അതിൽ മറ്റേ ലാസ്റ്റിൽ പിന്നെ മുഖത്ത് വന്നിട്ട് ഇടാ ഇങ്ങനെ പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഞാൻ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയാലോന്ന് ഫസ്റ്റ് ഷോട്ട് ഷോട്ടെടുത്തോ അവൻ ചിരി വന്നു വന്ന് പെട്ടെന്ന് വൃത്തിയായിട്ട് കളിയാക്കി പറഞ്ഞ കേട്ടോ അപ്പം അത് കുറച്ച് സീരിയസ് ചെയ്യുമ്പോ ചെലപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് നമുക്കൊരു ചിരിയാക്കി വരാനുള്ള സാധ്യതയുണ്ട് കോമഡി പരിപാടി കാരണം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഉദ്ദേശിച്ചാൽ എങ്ങനെ ഞാൻ അറിയുന്നവരുടെ ഒക്കെ അഭിനയിക്കേണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോ നമുക്കിത് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവരാണ് ഇവർ എത്രത്തോളം ജോക്സ് ക്രാക്ക് ചെയ്യും എത്രത്തോളം ചിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ പെട്ടെന്ന് ഈ ബേസ്റ്റ് ഔട്ട് ആവുന്ന സാധനം വരുമോ എന്ന് ചോദിച്ചത് രണ്ട് സൈഡ് ഗുഡ് ടു വർക്ക് വിത്ത് ദ പീപ്പിൾ പക്ഷെ വയസ്സുവേയും ചിരി വരും അല്ലെ എത്രത്തോളം നിങ്ങളൊക്കെ ഈ ആക്ടിങ്ങിനെ സ്നേഹിക്കുന്നുണ്ട് ഭയങ്കര വെട്ട അതുകൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ ഓരോ പടം വരുമ്പോഴാണ് നമ്മൾ അത്രത്തോളം എക്സൈറ്റഡ് ആവുന്നതും ഒക്കെ ചെയ്തത് എല്ലാരും അതെ ഞാനും ഞാൻ കൊച്ചിലെ മുതൽ കണ്ടത് എൻ്റെ അമ്മ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ പോകുന്നതല്ലാത്ത സമയം മോസ്റ്റ്ലി ഞാൻ നാടകവിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലും അമ്മയുടെ കൂടെ പോവുമായിരുന്നു ആ അമ്മ മരിച്ചുപോയി അമ്മ അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു സീരിയൽസ് ദൂരദർശൻ എർലീസ് സ്റ്റേജിലെ സീരിയൽസിൽ സീരിയൽസിലൊക്കെ ഉണ്ടായിരുന്നു കിലക്കത്തിലൊക്കെ ഉണ്ടമ്മ തിലകന്റെ വൈഫായിട്ടൊക്കെ കിലക്കത്തിൽ ഞാനും ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ഒരു സീ ആ നേരത്തെ പറഞ്ഞു തരും ഫാമിലിയൊക്കെ വരുന്നില്ല ലാസ്റ്റ് തിരുവൻ്റെ ഫാമിലിയൊക്കെ അപ്പം ആ ഒരു സീനുണ്ട് വരും മറ്റേ കോൺസ്പെറസി ചെയ്യുന്നത് അപ്പം ആ സീനിൽ വിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനാണ് അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിലെ മുതൽ ഞാൻ കൂടുതലും റിഹേഴ്സൽ ക്യാമ്പ് നാടക വേണ്ടി അപ്പം ഈ സാധനം എവിടെ തലേ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ജോബൊക്കെ നോക്കി ബോംബെയിൽ പോയപ്പോഴും എനിക്ക് ആ ഒരു ഓഫീസ് കോർപ്പറേറ്റ് ജോബിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല സിറ്റി ബാങ്കിലെ വർക്ക് ചെയ്തത് അപ്പൊ അത് ഒരു ദിവസം പെട്ടെന്ന് റിസൈൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് വീട്ടിലൊക്കെ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു കാരണം എന്റെ അങ്കളാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് പുള്ളി അത് എന്താണ് നീ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാം പിന്നെ പക്ഷെ ഇവൻച്വലി ഞാൻ ആക്ടിംഗിൽ വന്നപ്പോൾ പിന്നെ ഇപ്പോ അത് അതാണ് ട്വന്റി ഫോർ സെവൻ അതിനെപ്പറ്റി തന്നെയാണ് ചിന്ത ആ സ്റ്റാർ അങ്ങനെ അങ്ങനെയൊന്നും അല്ല നമ്മളെ മനസ്സിൽ നല്ല അല്ല പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ എല്ലാരടേയും കൂടെ അഭിനയിക്കുമ്പോ ഒരാള് ചെയ്യണത് കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ഇപ്പൊ ഷ്യാമേനൊക്കെ ആണെങ്കിൽ കൈ ചെയ്യും ഇമ്പ്രോവൈസേഷൻ ഇമ്പ്രോവൈസേഷൻസ് ഉണ്ടാവും അതൊക്കെ ആണെങ്കിൽ അടിപൊളി സാധനമായിരിക്കും അപ്പൊ നമുക്ക് തിങ്കര എന്നെ സംബന്ധിച്ചാണ് ഞാൻ ആ സിനിമയിൽ ഇപ്പൊ വന്നിട്ടേല്ലോ അപ്പൊ ഞാൻ ഒന്നും അറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ ഇത് എങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു ഇത് വരുമ്പോൾ ഇവരൊക്കെ ചെയ്യണത് കാണുമ്പോൾ നമുക്കൊരു ഇത് ആ അങ്ങനെ ചെയ്യണം ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരും അങ്ങനെ ജഗതി ചേട്ടനെയും ലാലേട്ടനെയും ശ്രീനിവാസൻ സാറിനെയൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത് ഒന്നും അല്ല ആയിരിക്കില്ല

പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എട്ടൊമ്പത് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ അപ്പൊ ഞാനിങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞ പുള്ളിയാണ് അസോസിയേറ്റ് എനിക്ക് ഏറ്റവും പ്ലസ്സിലെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുള്ളിയോട് ചോദിച്ചുകൊണ്ടിരിക്കട്ടോ ആ സ്ക്രിപ്റ്റ് എന്ന സ്ക്രിപ്റ്റ് അവിടെ സ്ക്രിപ്റ്റ് അങ്ങനെ പരിപാടി എന്നുള്ള ആ സോങ് കട്ടാണ് കുഴപ്പമില്ല എന്നാലും ചേട്ടാ സോങ് കട്ടാണെങ്കിൽ അതിൽ എന്താണ് എഴുതി എഴുതി ആ അങ്ങനെ സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു ഇതായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ മമ്മിതാ പറയൂ ഈ ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ആ വെറ്റ് ഡിപെൻസ് അതായത് നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഡയറക്ടേഴ്സർ പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇങ്ങനൊരു ക്യാരക്ടറാണ് ഇതേപോലെ ഇത്രയും പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേനും നമ്മളതിനനുസരിച്ചുള്ള ഹോംവർക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ കിട്ടുമല്ലോ പിന്നെ അതിനനുസരിച്ച് അത് ഇംപ്രവൈസ് ചെയ്യാനുമൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അതെങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ സെറ്റിൽ നിൽക്കുമ്പം എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്താണ് ഹാപ്പനിങ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ അങ്ങനെ ഹോംവർക്ക് ചെയ്യാറും അങ്ങനെ പ്രിപ്പയർ ചെയ്യാറൊക്കെ ഉണ്ട് അതല്ലാതെ ഇപ്പം ഇതിനകത്ത് പ്രേമലുവിനകത്ത് റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് വെച്ചാൽ എൻ ഞാൻ എൻ്റെ ക്യാരക്ടറിനോട് ഭയങ്കര സാമ്യത ഉള്ള ക്യാരക്ടറാണ് ഓക്കെ അത് ഗിരീശേട്ടൻ തന്നെ പറഞ്ഞതാണ് അങ്ങനെ തന്നെ മതി നീ എങ്ങനെയാണോ അതേപോലെ തന്നെ അറിയണു പ്രസന്റ് ചെയ്താൽ മതി ഒരു പരിപാടിയും വേണ്ട നിന്റെ ലാംഗ്വേജ് നിന്റെ സ്ലാങ് എങ്ങനെയാണോ അതേ അതേ മാതിരി തന്നെ മതി എൻ്റെ ഡ്രസ്സിങ് എങ്ങനെയാണോ അതേമാതിരി മതി അങ്ങനെയൊക്കെയാണ് ഗിരീഷ് ചട്ടനെത്തു പറഞ്ഞത് അപ്പൊ എനിക്ക് റീനുന്റെ എൻ്റെ ക്യാരക്ടറോട് ഭയങ്കര യോജിച്ച് നിക്കുന്ന ക്യാരക്ടറാണ് ഫിസിക്കലി കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത് ഫസ്റ്റ് മൂവിയിലായിരുന്നു മറ്റേ കൊക്കോ കൊക്കോ അതിന്റെ പേര് കൊക്കോന്ന് തന്നെ അല്ലേ ആ കുട്ടികളെ അതിനുവേണ്ടി ഫിസിക്കലി നന്നായിട്ട് ഫിസിക്കലി പ്രിപ്പയർ അതായത് ആക്ച്വലി നമുക്ക് ഗെയിം മനസ്സിലാക്കേണ്ടി വന്നു ഇപ്പം ഒരു സ്പോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് കൺവിൻസിങ് ആയിരിക്കണല്ലോ ഓക്കെ ഈ കുട്ടി ഇന്ന് ചെയ്യുന്നതാണ് എന്നുള്ളത് കൺവിൻസിങ് ആയിരിക്കണം കാരണം എൻ്റെ കൂടെ ബാക്കി എല്ലാവരും അഭിനയിക്കുന്നവര് ഈ സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലുമായിട്ടുള്ള പ്ലേയേഴ്സ് ആണ് അപ്പം അവരുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടെങ്കിലും കളി അറിഞ്ഞിരിക്കണം ഈ സ്പോർട്സ് അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ സമയം വളരെ ചുരുക്കം ലൈക്ക് വളരെ കുറവായിരുന്നു എനിക്ക് ഇപ്പോൾ ഒരു ഒരാഴ്ച എനിക്ക് കിട്ടിയത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബേസിക്സ് മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ അനുസരിച്ചുള്ള പേസോ അതൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ റിയൽ എഫേർട്ട് നടന്നത് സെറ്റിലാണ് അവർ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് എന്നെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിങ്ങനെ മൂവ് ചെയ്യണം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന തരുകയും അതൊക്കെ അവരാണ് ചെയ്തത് അപ്പോൾ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ക്യാരക്ടർ കുറച്ചുകൂടി കുറച്ചെങ്കിലും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാരണമാണ് പിന്നെ ഇപ്പം ഇതിനകത്ത് ആകപാട് ഗിരീഷേട്ടൻ റിക്വസ്റ്റ് ചെയ്ത കാര്യം കുറച്ച് ചബിയായിട്ട് വേണം കുറച്ച് മെലി ആ സമയത്ത് ഗിരീഷേട്ടൻ തന്നെ ആ സമയത്ത് കണ്ടപ്പോൾ ഞാൻ ഒട്ടിയായിരുന്നു ആക്ച്വലി അത് ഷൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഭക്ഷണം കഴിക്കുന്നൊക്കെ വളരെ കുറവായതുകൊണ്ടൊക്കെ ഭയങ്കര ഒട്ടിയായിരുന്നു അപ്പം ഇനി ഇങ്ങനെയല്ല കുറച്ച് ചബിയായിരിക്കണം കുറച്ച് ഇങ്ങനെയാണ് ഞാൻ റീനോനെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊറേയൊക്കെ കൊറേ കഴിക്കാൻ തുടങ്ങിയാണ് നന്നായി ആരോ ലൈസൻസ് തന്ന പോലെ ഹൈദരാബാദിലായിരുന്നല്ലേ ഷൂട്ടൊക്കെ ഞാൻ ഒരു ഫ്രഷ് ചോദ്യം ചോദിക്കാൻ മറന്നുപോയി അയ്യോ എന്തായാലും അയ്യോ അത് ഭയങ്കര ഫ്രഷ് അല്ലേ ഒന്ന് ചോദിക്കാം അടുത്തതും ചോദിക്കാം അല്ല ഈ പ്രേമലെന്നുള്ള പേര് എങ്ങനെ വന്നു ആരും ചോദിച്ചില്ല ഫ്രഷ് ചോദ്യം ചോദിക്കാൻ അത് ഇതിപ്പോ മലയാളികൾ നമ്മൾ തെലുങ്ക് പറയാൻ എളുപ്പം മലയാളം വാക്കിൻ്റെ ലൂ ചേർക്കുക എന്നുള്ള ഒരു കോമഡി പണ്ട് ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു ഇത് തന്നെയാണ് പ്രേമം എന്നുള്ള വാക്ക് തന്നെയാണ് തെലുങ്കില് ശരിക്കും പ്രേമലു എന്ന് പറയാറില്ല വേറെന്തോ ആരെന്തോ ഒരു വാക്കാണ് പ്രേമങ്ങൾ നമ്മൾ പറയില്ല എനിക്ക് കുറച്ച് പ്രേമങ്ങൾ ഉണ്ടായിരുന്നു പറയില്ലോ അപ്പൊ ആ ഒരു ഫൺ രീതിയിൽ തന്നെയാണ് ഈ പ്രേമലു എന്നുള്ളൊരു വാക്ക് എന്റെ ടൈറ്റിലായിട്ട് വന്നേക്കുന്നത് പ്രശ്ന ചോദ്യത്തെ മറ്റേ ചോദ്യം അടുത്ത സിനിമയ്ക്ക് ചോദിക്കാം ഓക്കെ അതുകൊണ്ടാണ് മമതയുടെ ഒരു എനിക്ക് അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചോ ഐ ഡോണ്ട് വാണ്ട് ടു സ്പെസിഫൈ പക്ഷേ മമിയത്തെ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വെന്റ് ഇൻ ടു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയി വെക്കുക ഓക്കെ ഓക്കെ യു ആർ എ പബ്ലിക് പേഴ്സൺ അല്ലേ അപ്പോ നമുക്ക് പബ്ലിക് പേഴ്സൺ പബ്ലിക് സ്പീക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻ നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ വന്നിരുന്ന മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സംസാരിച്ചേ പറ്റുകയുള്ളൂ അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഓക്കെ ഇത് ടോക്ക് ഓഫ് ദി ടൗൺ ആയി പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പേടിച്ചിട്ടുണ്ടോ ഇല്ല അത് സോൾ എന്റെ ഒപ്പീനിയൻ ആണല്ലോ ഞാൻ ഞാനൊരു ഒപ്പീനിയൻ പറയുമ്പോഴത്തേനും അതിനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ അധികം അങ്ങനെ പറയാത്ത ഒരാളാണ് സത്യം പറഞ്ഞത് പക്ഷെ ആ ഒരു വേദിയില് നമ്മുടെ സിനിമ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലുമ്പം നമ്മളവിടെ പറയാൻ ആണ് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്കപ്പം പലരും ഉണ്ടായിരുന്നപ്പം എന്നോട് മാത്രമാണ് ആ ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കുകയും അപ്പം നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതെൻ്റെ ഒപ്പീനിയനാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോഴും തെറ്റില്ലെന്നോ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഭയങ്കര തെറ്റാണോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അത് കോൺട്രവേഴ്സി ആവാൻ മാത്രം ഉണ്ടാകുന്നില്ല അത് ചെറിയ ചില പോഷൻസ് മാത്രം എടുത്തിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് പക്ഷേ അത് ആക്ച്വലി ആ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് ആക്ച്വലി ലീ നല്ല ക്രിട്ടീക്കൊക്കെ എപ്പോഴും വേണം എന്നാൽ നമ്മളെ വ്യക്തിഗത്യ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കിയിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെയാണ് ഞാൻ അതിനകത്ത് പറയുന്നത് അതെനിക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര പറഞ്ഞത് ഭയങ്കര റോങ്ങ് ആണെന്ന് സോ അതുകൊണ്ട് എനിക്ക് ഇനിയും എന്തെങ്കിലും ആരെല്ലാം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഒപ്പീനിയൻ പറയാനായിട്ട് മടിയോ അങ്ങനെയൊന്നുമില്ല സത്യം പറഞ്ഞു ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു അവർക്കുള്ള പോലെ തന്നെ എനിക്കുണ്ടല്ലോ അതിൻ്റെ അറിയാം അത്രേ ഉള്ളൂ റിയലി നൈസ് വിവാദങ്ങളിലേക്ക് വലിച്ചു

നമ്മൾ നേരത്തെ ഓഫ് ഓഫ് ഇത് മൈക്ക് ഇഗ്നോർ പക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെ ഒരു ടൈമിൽ ഒരു സ്പേസ് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനില്ല ഈ റിവ്യൂ പറയുന്നവർക്ക് റിവ്യൂന്നല്ല ഞാൻ പറയുന്നത് ഈ കമൻസ് പറയുന്നവർക്ക് അവർക്കാണ് ഇപ്പോൾ സ്പേസ് കൂടുതൽ വരുന്നത് അതായത് ദേ ഹാവ് ദ റൈറ്റ് എന്ന് അവർ തന്നെ ചുമ്മാ എഴുതി പറയാ പറയാം നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സ്പേസ് പോലും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ലൈക്ക് കാരണം നമുക്ക് വന്നിരുന്നിട്ട് ഇപ്പൊ അവരെന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാണ് ഓക്കെ ഞാൻ ഇന്ന് ഇന്നെന്റെ വീഡിയോ തുറന്നു വെച്ചിട്ട് ഞാനും തിരിച്ചു പറയാം ഇന്ന് നമുക്ക് പറയാൻ എപ്പോഴും പറ്റിന്ന് വരില്ലേ അല്ലേ ഉദ്ദേശിച്ചേ എന്ന് പറയാൻ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല അതെ ശരി പറഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടതാണ് ഇതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറെ കാണും എന്നാൽ ഇതെന്താണെന്ന് ആക്ച്വലി കാര്യം മനസ്സിലാക്കുന്നവരും കുറെ പേരുണ്ടാവും അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ അവരങ്ങനെ പറഞ്ഞ് നടക്കാറില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് പറയുന്നവർ മാത്രമേ ഉള്ളൂ പറഞ്ഞു നടക്കുള്ളൂ അതുകൊണ്ടാണ് ഈ നെഗറ്റിവിറ്റി ഭയങ്കര അധികം ആവുന്നത് എന്നാൽ ഇപ്പം ഇന്നൊരു കാര്യം ഇപ്പം പലർക്കും ഒരു സിനിമ കാണുമ്പോഴത്തേനും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം വരാം ഇഷ്ടപ്പെടാത്തവർ കാണാം ഇഷ്ടപ്പെടാത്തവര് ഇഷ്ടപ്പെടാത്തവരില് ചിലവർ പറയും ഓ ആ പടം മന്മോ അതൊന്നും പോയി കാണണ്ട കേട്ടോ എന്നും പറയും അതേസമയം എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വർക്കായില്ല നീ പോയി എന്തായാലും നോക്ക് എന്ന് പറയുകയും ചെയ്യും അത് എന്റെ ടേസ്റ്റ് ആണ് നീ വേറെ കണ്ടു നോക്ക് നിന്റെ ടേസ്റ്റ് അതായിരിക്കില്ല എന്ന് പറയുന്നത് അപ്പം അത് തന്നെ നല്ല രീതിയിൽ പറയാം മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അത് ഓപ്പൺ ആയിട്ട് പണ്ട് പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ മറ്റേ സ്കൂൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അടോ മറ്റേ പണം കണ്ടോ തല്ലിപ്പൊളി പഴയ കാണരുത് എന്ന് നമ്മുടെ ഇടയിൽ പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ പോയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പണം കണ്ടു തല്ലിപ്പൊളിയാണ് പോരാ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലല്ലാണ്ട് ഇംഗ്ലീഷിലൊക്കെ അമേരിക്കയിലോ ഒക്കെ ഉള്ള ഓരോ വീഡിയോസിന്റെ താഴെയുള്ള കമൻറ്റ് നോക്കിയാൽ ഭയങ്കര മീനാണ് ഇവിടെ ഒന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി അവൻ ചത്തെങ്കിൽ എന്ന രീതിയിലുള്ള പല സാധനങ്ങളും കണ്ടന്റിന്റെ താഴെ വരാറുണ്ട് ഭയങ്കര മോശമായിട്ടാണ് അവർ

ഓവറായിട്ട് നമ്മൾ കൂടുതൽ ആളെ മോശമാക്കാനൊന്നുള്ളൊരു ഇന്റന്ഷനോടെ പോവാതിരിക്കുക ഇപ്പം എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഓപ്പൺലി അത് പറയാം ഇപ്പ ഈ പറഞ്ഞില്ലേ അത്രയും വലിയ ആർട്ടിസ്റ്റുകളായിട്ടും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം അത് ആർട്ടിസ്റ്റ് ആൻസർ ചെയ്യാനും റെസ്പോൺസിബിൾ ആയിരിക്കണം പക്ഷേ എന്ന് കരുതിയിട്ട് അവരുടെ പേഴ്സണൽ സ്പേസ് കയറിയിട്ട് ഭയങ്കരമായിട്ട് ഇടപെടുകയും അവരുടെ അപ്പിയറൻസിന് മോശം പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അവർ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും നമ്മുടെ സ്പേസ് മറ്റുള്ളവർക്കും കൊടുക്കുക അതെ അതെ പിന്നെ ഇപ്പൊ നിങ്ങൾ മലയാളം സിനിമയുടെ യങ് ജനറേഷൻ ആണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു ശരി എന്നൊക്കെ കുറച്ചും പറഞ്ഞോളു കിലക്കത്തി അഭിനയിച്ചിട്ടുണ്ട് അവിടെ കിലക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇവൻ എത്ര വയസ്സുണ്ടോ എന്ന് ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഒപ്പാണ് യങ് ജനറേഷൻ ഒക്കെ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുന്ന കാര്യം പറയുമ്പോഴേ ആലോചിക്കണം ഞാൻ ഏത് കാലഘട്ടത്തിലാണ് സ്കൂളിൽ പോയി ശ്യാമയുടെ വയസ്സറിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും ഞെട്ടിപ്പോയല്ല ഞെട്ടാനുള്ള പക്ഷെ ഇപ്പഴും നമ്മുടെ അതേ ഒരു ലെവലിലാണ് ശ്യാമെനിക്ക് എന്റെ പ്രായക്കാര ചിലപ്പോ നമ്മളെ സെയിം ആയിരിക്കും എനിക്കിനി പറയാനുള്ള അതെ നമുക്കതിലേക്ക് വേണ്ട വേണ്ട അതെ എന്തോ പറഞ്ഞു തരമല്ലോ യൂത്ത് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് മൈക്കിരിക്കുമ്പോ ബുദ്ധിജീവി ലുക്ക് യങ് ജനറേഷൻ യങ് ജനറേഷൻ അപ്പം നമ്മുടെ പൺ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുന്നൂറ് രൂപ ഒരു പ്രേക്ഷകൻ സിനിമ ടിക്കറ്റ് എടുത്ത് കാണാൻ കേറുമ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് പറയാൻ ഉള്ളത് എന്നുള്ളതിനെ നിങ്ങൾ അത് എത്രത്തോളം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് പറയാനുള്ളത് റിവ്യൂ പറയാനുള്ളത് തീർച്ചയായിട്ടും സി തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കൊരു കാര്യം കിട്ടി എനിക്കൊരു സാധനം ചെറിയ സാധനം കിട്ടി അതിനെപ്പറ്റി എനിക്ക് പറയാനൊരു എന്താ പറയുക വോയിസ് ഉണ്ട് അപ്പം ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന ഒരു മൂവി കണ്ടിട്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ ഇത് വോയിസും ഉണ്ടാവും അവർക്ക് ആക്ച്വലി പക്ഷെ പറയേണ്ട രീതി ഭയങ്കര എന്താ പറയുക ആ അങ്ങനെ അതായത് ഇപ്പം ഇപ്പം എനിക്ക് കേട്ടാൽ എനിക്ക് ഹേർട്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കത്തില്ലാത്ത വേർഡ്സൊക്കെ ഉപയോഗിച്ച് എന്നെ പറയാമെന്ന് വിചാരിച്ചു ഞാനത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരിക്കലും ആ വേർഡ്സ് ഉപയോഗിക്കാറില്ല മറ്റുള്ളവരുടെ അടുത്ത് അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്ന സാധനങ്ങളൊക്കെ കേട്ടാൽ എനിക്ക് എന്ന് ആൾക്കാർക്ക് തോന്നുന്നത് അവർ തിരിച്ച് അങ്ങോട്ടേക്ക് പറയാതിരിക്കാം ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി നമ്മൾ പറയുന്നത് ഇതേ സാധനം നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ഹേർട്ടാവും അങ്ങനെയാണ് എല്ലാവരും ഇതേപോലെ മനസ്സിലാവുക അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം പല രീതിയിലായിരിക്കാം നമുക്ക് ഇടുള്ളൂ അപ്പം അധികം അങ്ങനെ ഹരാസ് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക പടം കണ്ടിട്ട് ആർക്കും എന്തോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പം പടം കണ്ടു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വർക്കായില്ല കാരണം അൾട്ടിമേറ്റ്ലി അവരുടെ എന്ത് പ്രോഗ്രാം എന്ത് ചെയ്താലും സിനിമ മാത്രമല്ല നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ എന്ത് ചെയ്യുന്നതും ഓഡിയൻസ് ആണ് അൾട്ടിമേറ്റ്ലി വരുന്നത് പ്രത്യേകിച്ച് എന്തായാലും ഇപ്പം

എല്ലാവരും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണോ ജീവിക്കുന്നവരാണെന്നുള്ള ഇപ്പോൾ മമിതയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അനശ്വര ഭയങ്കര അടിപൊളി സിനിമകളിലൊക്കെ ഭയങ്കര പാട്ട് ഭയങ്കര അപ്രിസിയേഷനാണ് പുള്ളിക്കാരിക്ക് വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തായിരുന്നോ പിന്നെ വിളി വിളിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ വിളിച്ചിരുന്നു അമ്മ അനമ്മേനെ അപ്പോൾ ഇപ്പം പണം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ നേര് കാണാൻ പോയിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അപ്പോൾ ഇവളുടെ ഓരോ സാധനങ്ങളൊക്കെ എന്താ പറയുക ഈ കോട്ട് സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ മറ്റേ കൈക്കടിച്ച് ഭയങ്കര അപ്പോൾ എല്ലാവരും ഞാൻ കൈയടിക്കുന്നതിനേക്കാളും കൂടുതൽ ബാക്കി എല്ലാവരും ഇത്രയും കൈയടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴേ ഞാൻ മെസ്സേജ് വെച്ചായിരുന്നു എനിക്ക് ഇങ്ങനെയാണ് പരിപാടി ഇങ്ങനെ ഭയങ്കര ലൗഡാണ് ഇവിടെ ഓഡിയൻസ് എല്ലാവരും ഈ പ്രത്യേകിച്ച് ഈ ഡയലോഗൊക്കെ ഭയങ്കര രസമായിരുന്നു നീ പറയുന്നത് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഭയങ്കര രീതിയിൽ ഞാൻ അവൾക്ക് മെസ്സേജ് അവൾ എനിക്ക് ചെയ്തു പിന്നെ ജയിലറ് കണ്ടു നമ്മള് ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ജയിലറ് കണ്ട ബ്ലഡ് ഷെഡ് പരിപാടികളൊക്കെ വരുമ്പോൾ പുള്ളിക്കാർ കണ്ണ് പൊത്തി അലറന്നു തുടങ്ങും ഞങ്ങള് ഞാനും ഗോപികയും മമിതയും കൂടെ പോയിട്ടാണ് ജിഗർ ടു ടൂ കണ്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ റിയാക്ഷൻസ് ആണ് രോബിയെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ കയ്യൊക്കെ പിടിച്ചിട്ട് എന്നെ അത്ര ബാധിക്കും ഞാൻ ഒരേ ഫിലിം കണ്ടല്ലോ ഞാൻ വെറുതെ ഫിലിം കാണാറില്ല അതെ അല്ല അഭിനയിക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഓൾറെഡി ഇത് പെട്ടെന്ന് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോത്തേക്കും പിടിച്ച് കത്തി വെച്ച് കുത്തുകൊന്നും കഴിഞ്ഞോ ഇതൊക്കെ എനിക്ക് ആ ഒരു പരിപാടി വരില്ല എനിക്ക് എന്റെ സിനിമയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഏത് സിനിമ സിനിമ കണ്ടാലും ഒരാൾ ഞാൻ ഇവിടെ കരയും കാണാൻ ഭാഗ്യമാണ് ഒരു പഴയ മമ്മൂക്ക പറയുന്നുണ്ട് ഈ കണ്ടുള്ള സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് ആൾക്കാരെ കാണിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് സിനിമ ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഈ സീൻ എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ തുടങ്ങിയാൽ സിനിമയുടെ ഒരു ൂട്ട് ചെയ്തിട്ട് എനിക്കൊക്കെ ചില സിനിമകള് എല്ലാരും പറയാ അത് ഒരു സുഖമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടാലും എനിക്ക് ഭയങ്കര ഫീലായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സിനിമ ചിലപ്പോ നമുക്ക് പറയാൻ മടിയായിരിക്കും കാരണം അവർക്ക് ഓൾറെഡി ഇഷ്ടമല്ലേ നമ്മൾ എസ്റ്റാബ്ബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ഇവിടെ ഇരുന്നോളാം അതേ അതേപോലെ കുഴപ്പമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിനോട് സ്റ്റാൻഡ് ബൈ ചെയ്യുന്നൊക്കെ ഞാൻ കുറച്ച് റിലാക്സ് കുറച്ച് ചോദിച്ചിരിക്കാം ആ ഓക്കേ ഞാൻ തെറപ്പി ഒന്നും എടുക്കാൻ പോലെ ഞാനിങ്ങനെ ആക്ഷൻ കാണിച്ചത് വെറുതെ ഇതൊക്കെ വെറുതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോകവസാനിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഓ ഇതാണോ എലമെന്റ് ഓഫ് സർപ്രൈസ് വർക്കായില്ലേ ഞാൻ നിങ്ങളോട് ഭയങ്കര സീരിയസ് ചോദ്യം ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലാക്സ് ഓ അങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ആ അതാണ്

ചിന്തിക്കല്ലേ ആ എനിക്കൊന്നും പറയാൻ കിട്ടുന്നല്ലേ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ ഇരുപത്തിനാലുമണിക്കൂറിലാണെങ്കിലും ഞാൻ ഓടി എന്റെ അമ്മയുടെ അപ്പയുടെ അടുത്തേക്ക് പോവും നമ്മള് ഫാമിലി കൂട്ടത്തോടെ കാണും പിന്നെ കുറെ നാളിപ്പം സംസാരിക്കാത്ത ആരെല്ലാം ഉണ്ടെങ്കിലൊക്കെ വിളി സംസാരിക്കും എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ സോറി കേട്ടോ പിന്നെന്താ പിന്നെ പിന്നെ റിക്വസ്റ്റ് ചെയ്യും പ്രേമലു എല്ലാരും കൂടി ഇരുന്ന് കാണാനായിട്ട്

ബാഗെല്ലാം <laughs> 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 അവർക്ക് നൂറുകൂട്ടം പറയാൻ പറ്റത്തില്ല ഈ പോഡ്കാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ലാലട്ടൻ്റെ ശ്യാമുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടും അവരെ അല്ല ഞാനിട്ട് മഹേഷിന്റെ പ്രതികാരം തിയേറ്ററിൽ കണ്ടോണ്ടിപ്പിച്ചില്ല ഞാൻ പടത്തില്ലോ അതാണ് പിന്നെ പിന്നെയാണ് അതെ നമ്മള് പറഞ്ഞാൽ നാവ് പൊന്നാവട്ടെങ്ങനെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാൾ ചെയ്ത ഏറ്റവും വലിയ ആക്ട് ഓഫ് കൈൻഡ്നെസ് അതായത് ഇപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ഗിരീഷാണ് വിളിച്ചു എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ഗിരീഷാണ് ഈ റോള് ഗിരീഷാണ് അല്ല വേറെ ഓപ്ഷൻസ് ക്യാരക്ടറിന് അതിന് എന്നെ ി വിനായക് പണ്ട് വിസ്മസ് മാച്ചില് ആനിന്നുണ്ടത് അപ്പൊ അവിടെ ഞങ്ങള് ഒരേ ബാച്ചിലൊക്കെ ആയിരുന്നു അക്കിയാണ് എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഞാൻ ബോംബേന്ന് മറ്റേ ജോലിയൊക്കെ കളഞ്ഞിട്ട് വെറുതെ മറ്റേ ആ സമയത്ത് മറ്റേ ഞാൻ ബേസിക്കലി ആ സമയത്ത് കൂടുതലും യൂട്യൂബ് കെന്നീസ് സബാസ്റ്റിൻ്റെ സ്റ്റാൻഡ് കോമഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമായിരുന്നു സ്ഥിരമായിട്ട് അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നാട്ടിൽ റീ കുഞ്ഞു കുഞ്ഞ് മറ്റേ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് സമയത്ത് അക്കിയാണ് വിളിച്ചിട്ട് അണ്ണാന്നാണ് വിളിക്കുന്നത് അണ്ണാ ഒരു മ്യൂസിക് വീഡിയോ ഉണ്ട് അപ്പം നിങ്ങളെ ലുക്ക് അതിനകത്ത് കറക്റ്റായിരിക്കും ഡയാന ഹമീദായിരുന്നു അതിൽ എൻ്റെ പേരായിട്ട് വേണി എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് വീഡിയോ ആദ്യമായിട്ട് പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് നിങ്ങളത് നായകൻ നിങ്ങൾ ചെയ്താൽ അപ്പോൾ എനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല ക്യാമറയ്ക്ക് മുമ്പ് നിന്നിട്ടില്ല അപ്പോൾ അവനാണ് ആദ്യമായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ ഓക്കെയാണ് അമ്മ നിങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനാണ് എന്നെ വിളിച്ചത് ആദ്യമായിട്ട് അഭിനയിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ തന്നെ മിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചു നല്ല ക്യാരക്ടറൊക്കെ ആയിരുന്നു ഷോർട്ട് ഫിലിം പുറത്തു വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എപ്പോഴും ഞാൻ ഇവിടെ ടൈം വേറെ എന്തെങ്കിലും അറിയില്ല അപ്പം സമയം കഴിഞ്ഞു കഴിഞ്ഞൊക്കെ സിഗ്നൽ വരാൻ തുടങ്ങി അതുകൊണ്ട് എന്റെ പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാവരോടും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതുകൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യാം നിങ്ങളെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാവാം ആവാം ഒരു ഇൻസിഡന്റ് ആവാം മെമ്മറി ആയിരിക്കാം എന്തു ആയിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആഗ്രഹങ്ങളാണ് ആ ലൈവ് ആക്കുന്നതെന്ന് പറയും അതുപോലെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത

അതിൻ്റെ ഒരു അൾട്ടിമേറ്റായിട്ട് തോന്നുകയുള്ളൂ അത്രക്ക് പറയാനൊന്നും ഇല്ല എപ്പോഴും കാണുമ്പോൾ എനിക്ക് പുള്ളിക്കാരനെ കാണും കുഞ്ഞു വയസ്സൊട്ട് ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിൽ തന്നെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ ആളാണ് കുഞ്ഞായിരുന്ന സമയത്ത് അപ്പം മുതലേ പുള്ളി ഇതിനകത്തും ഉണ്ട് അപ്പം ആ പുള്ളിയുടെ ലൈഫ് തന്നെ പുള്ളി അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അത് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി വർക്കും

അപ്പോൾ എനിക്ക് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാനും പറ്റത്തില്ല കുറേ എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി ഇൻസ്പയേർഡ് ആവാനും അതിൽ നിന്ന് പഠിക്കാനും ഒക്കെ അപ്പം ഇപ്പം ഇന്ന പോലെ എനിക്ക് ഇപ്പം സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ പിന്നെ ദീപിക പ്രിയങ്ക ചോപ്ര ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല വേറെ വേറെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുകൊണ്ടാണ് എനിക്ക് ഇവരെ ഇഷ്ടം ഇപ്പം ദീപിക ദീപിക ആണെങ്കിൽ എന്താ പറയുക ആള് സിനിമ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തൊരാളാണ് അപ്പം ആളിപ്പം റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി ഒരു ലൈക്ക് സെവൻറ്റീനോ എയ്റ്റീനോ ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ പടത്തിലേക്ക് വരുമ്പോഴൊക്കെ അതേ ആദ്യത്തെ പടമല്ല മുംബൈയിലേക്ക് ഷിഫ്റ്റായി വന്നിട്ട് മോഡലായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അപ്പം അതിൽ നിന്നുള്ളൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അതെ ഇപ്പം ഗ്ലോബലി റെപ്രസെൻ്റ് ചെയ്യുന്നില്ല ഇപ്പം പ്രിയങ്ക ചോപ്ര ആണെങ്കിലും ദീപികവതുകൊക്കെ അതെ അപ്പം അതൊക്കെയാണ് നമുക്ക് ഇൻസ്പിരേഷനൊക്കെ നമുക്ക് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ കുറെ തോന്നുന്നു അതെ എന്തെങ്കിലും അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ കൂടി എവിടെങ്കിലും അത്രയും നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാനും പറ്റും അത്ര നല്ല കാസ്റ്റിന്റെയും ക്രൂവിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഒക്കെ ഉണ്ടാവും പിന്നെ പേഴ്സണൽ ലൈഫിൽ തന്നെ കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ കാര്യം ഇപ്പം ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് കണ്ടാൽ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇൻസ്പയർ ആവും ആ എൻ്റെ കാര്യം ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഓരോ ഫീൽഡിൽ നിന്നായാലും ഇപ്പോൾ ടീച്ചേഴ്സായാലും ഇപ്പൊ ആക്ടിങ് ആയാലും എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നായാലും ഉണ്ട് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് എൻ്റെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാര് കാരണം ഞാൻ എപ്പോഴും മണ്ടത്തരം ചെയ്യുന്ന ആളാണ് കാരണം അങ്ങനെയല്ലേ അല്ല അങ്ങനെയല്ല ഒന്നും ചിന്തിച്ച് ഡീപ്പായി ചിന്തിച്ച് ചെയ്യുന്ന ഒരാളല്ല ഞാൻ എനിക്ക് എന്താണോ ഇപ്പം തോന്നുന്നത് അത് ഞാൻ ചെയ്യുന്ന ഒരാൾ പക്ഷെ അതിലുള്ള തെറ്റുകളായാലും പിന്നെ ഒരു കാര്യം എങ്ങനെ പഠിക്കണം പുതിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത കാര്യമാണേൽ അതെങ്ങനെ പഠിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവർ രണ്ടുപേരെയും കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ രാഹുലേനൊക്കെ ആയാലും എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ ചേട്ടനായാലും അറിയാത്തൊരു കാര്യമാണെങ്കിൽ അതൊക്കെ കുത്തിയിരുന്നു ഗൂഗിൾ നോക്കി ആരുന്ന് പഠിച്ച് അത് ചെയ്യും പക്ഷെ ക്ഷമ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും ഇവർ രണ്ടുപേരും കാരണമാണ് അടിപൊളി ഇപ്പോൾ പ്രേമലും ഫെബ്രുവരി നയൻത്തിന് റിലീസ് ആവുകയാണ് എല്ലാവരും വന്ന് കാണണം അതെ അവരോട് ക്യാമറ അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച്